ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫിലിമിബീറ്റ് മലയാളം. എന്തായാലും മധുരവീറിനെ അവതരിച്ച മമ്മൂട്ടിയെ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ. ഫേസ്ബുക്കിലൂടെ രണ്ടു ദിവസം മുമ്പ് വൈശാഖ് പുറത്തുവിട്ട ടീസർ ക്ഷണനേരം കൊണ്ടാണ് തരംഗമായി മാറിയത്. ഇപ്പോൾ 2 മില്യൺ വ്യൂസൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ക എൻ്റർടൈനറായിട്ടാണ് സിനിമയെത്തുന്നത്. എന്തായാലും വെക്കേഷനും വിഷുവുമൊക്കെ ആകുമ്പോൾ പ്രേക്ഷകർക്ക് ശരിക്കും ആസ്വദിക്കാനുള്ള ഒരു പക്ക എൻ്റർടൈനർ തന്നെയാണ് മെഗാസ്റ്റാർ എത്തുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്നും ഇന്നും രാജയും പിള്ളേരും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ് എന്ന ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയെന്ന് പറയാം. എന്തായാലും ടീസർ എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു. ടീസർ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രോളർമാരും സജീവമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. എന്തായാലും സോഷ്യൽ മീഡിയയിലും നല്ല റെസ്പോൺസ് തന്നെയാണ് ടീസറിന് ലഭിച്ചത്. ആദ്യഭാഗം പുറത്തിറങ്ങി 9 വർഷത്തിന് ശേഷമാണ് പോക്കി രാജയ്ക്ക് 2 ഭാഗം ഒരുങ്ങുന്നത്. വൈശാഖും മമ്മൂട്ടിയും 2 ഭാഗവുമായി എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ആരാധകരും അതുപോലെ തന്നെ പ്രേക്ഷകരും ആവേശത്തിലായിരുന്നു. എന്തായാലും അന്ന് വന്ന രാജയേക്കാൾ ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ടാണ് ഇത്തവണത്തെ വരവ് എന്ന് നമുക്ക് പറയാം. വെറും 40 സെക്കൻഡ് കൊണ്ട് ഇജ്ജാതി മരണ മാസം കാണിക്കാൻ മമ്മൂട്ടിക്ക് പറ്റുള്ളൂ എന്നും അക്കാര്യത്തിൽ അദ്ദേഹത്തെ സമ്മതിക്കണം എന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. എന്തായാലും ടീസർ തന്നെ കൊലകൊല്ലി ആയപ്പോൾ ട്രെയിലറിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും വിഷുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നും ആരാധകർ പറയുന്നുണ്ട്. അല്ലെങ്കിലും ചുമ്മാതെയുള്ള വരവൊന്നും ആരും രാജയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്തായാലും 9 വർഷത്തിന് ശേഷമുള്ള വരവിന് പിന്നിലെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. പൂർവാധികം ശക്തനായിട്ടാണ് ഇത്തവണ വരവ് എന്ന് പറയാം. കേവലം ഒരു ടീസറിലൂടെ ഇത്രയധികം രോമാഞ്ചവും ആവേശവും ഉണ്ടാക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞെങ്കിൽ പടം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ട്രോളർമാരും അതുപോലെ തന്നെ ആരാധകരും ചോദിക്കുന്നുണ്ട്. ട്രെയിലറിനും ടീസറും ഒക്കെയായി ഞെട്ടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിലും ഇക്ക പണ്ടേ പുലി തന്നെയാണല്ലോ. ഇനി മോഹൻലാലും മമ്മൂട്ടിയും ഒരേ സമയത്ത് ട്രെയിലറും ടീസറുമായി എത്തിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആരാധകർ. ഇവർക്കിടയിലെ സമാനതകളെക്കുറിച്ചുള്ള കണ്ടെത്തലുമായിട്ടാണ് ട്രോളർമാർ എത്തിയിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരുടെ ഷൂ ഒരുപോലെയാണെന്നും ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്തതാണോ ഈ ഷൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉന്നയിച്ചത് രസകരമായി. എന്തായാലും രാജ വരാൻ പോവുകയാണ്. വിഷുവിന് മുമ്പ് മുമ്പോടിയായി നമ്മളെ രസിപ്പിക്കാൻ രാജ എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് ഈ 2 സിനിമകളുടെ ട്രെയിലറിനും ടീസറിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രാജയുടെ ട്രെയിലറിനായി കാത്തിരിക്കാം. ഒരു അഡാർ ഐറ്റം തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.